الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين. إن يمسسكم قرح فقد مس القوم قرح مثله وتلك الأيام نداولها بين الناس وليعلم الله الذين آمنوا ويتخذ منكم شهداء والله لا يحب الظالمين. صدق الله العلي العظيم. ആദരണീയരായ സത്യ വിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവും നിയന്താവുമായ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മുടെ രഹസ്യവും പരസ്യവും സൂക്ഷ്മമായി അറിയുന്ന നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ കർമ്മങ്ങൾക്കനുസരിച്ചും നമ്മുടെ വിജയപരാജയങ്ങൾ, സ്വർഗനരകങ്ങൾ വിധിക്കുന്ന മാലിക്കൽ മുൽക്കായ രാജാധിരാജനായ റബ്ബു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ സകല സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും പാലിക്കുന്ന വിഷയത്തിൽ സൂക്ഷിക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിൽ തഖ്വയുള്ളവരായി അവനെ സൂക്ഷിക്കുന്നവരായി റബ്ബിനെ ഭയപ്പെടുന്നവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസ്വിയത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിന്റെ മാർഗത്തിൽ സത്യദീനിന്റെ ലോകത്തിൽ നന്മയും നീതിയുമെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ധീരന്മാരായ, ധീരകളായ ആളുകളെ നിരന്തരമായി ഓർക്കുക എന്നുള്ളത് നമുക്ക് വലിയ വെളിച്ചം പകരുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഫെബ്രുവരി മാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഫെബ്രുവരി മാസത്തിൽ ആധുനിക ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രത്തിൽ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലും നേരിന്റെയും സത്യത്തിന്റെയും മാർഗത്തിലും നീതിയുടെ മാർഗത്തിലും സ്വാതന്ത്ര്യത്തിന്റെ പാതയിലുമെല്ലാം പോരാടിയ ചില വ്യക്തികൾ രക്തസാക്ഷികളായ മാസമാണ്. അതിലേറ്റവും ഒന്നാമത്തെ നമ്മൾ ഓർമ്മിക്കേണ്ട വ്യക്തിത്വം ഇമാം ഷഹീദ് ഹസനുൽ ബന്നയാണ്. 1949 ഫെബ്രുവരി മാസത്തിൽ 12 ഈജിപ്തിലെ ഏകാധിപതിയായിരുന്ന ഫാറൂഖ് രാജാവിന്റെ അയൺ ഗാർഡ് ഓഫ് ഈജിപ്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന കിങ്കരന്മാർ ചതിയിലൂടെ അദ്ദേഹത്തെ വധിക്കുകയുണ്ടായിരുന്നു. ഇമാം ഷഹീദ് ഹസനുൽ ബന്ന ആധുനിക ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ ശില്പികളിൽ ഒരാളാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, ലോകത്തെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന, വ്യാപിച്ചു കിടക്കുന്ന അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന വിശാലമായ പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരനാണ് ഇമാം ഷഹീദ് ഹസനുൽ ബന്ന. അദ്ദേഹം ജീവിച്ചത് ഈജിപ്തിലായിരുന്നു. ധാരാളം പ്രവാചകന്മാർ കടന്നു വന്ന മണ്ണാണ്. ഇസ്ലാമിന്റെ വലിയ പാരമ്പര്യമുള്ള ആ ദേശത്ത് 1900 നൂറ്റാണ്ടിൽ
കൊളോണിയൽ ഭരണത്തിന് കീഴിൽ അധിനിവേശക്കാർ ഭരിച്ചപ്പോ അവിടെയുള്ള ജനത, അവിടെയുള്ള ആളുകൾ അവരുടെ പടിഞ്ഞാറൻ സംസ്കാരത്തിലും തോന്നിയതുപോലെയുള്ള ജീവിതത്തിലുമെല്ലാം മുഴുകി ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞ സന്ദർഭത്തിലാണ് ഇസ്ലാമിലേക്ക് തിരിച്ചു വരിക എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം കടന്നു വന്നത്. ആ സമൂഹത്തിലുള്ള ജീർണതകൾ, അടിമത്ത മനോഭാവം, അതുപോലെ തന്നെ സാമൂഹികമായ തിന്മകൾക്കെതിരെ അദ്ദേഹം രംഗത്തു വന്നു. ചെറുപ്പം മുതലേ അദ്ദേഹം വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി അതിന്റെ മാതൃകയായി ജീവിച്ച ഒരു മഹാമനുഷ്യനായിരുന്നു ഇമാം ഷഹീദ് ഹസൻ അൽ ബന്ന. ഇസ്ലാമിനെ അദ്ദേഹം സമഗ്രമായിക്കൊണ്ട് അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ഇസ്ലാമിന്റെ താല്പര്യങ്ങളെ ഹനിക്കുന്ന ഭരണകൂടങ്ങൾക്കെതിരെ അദ്ദേഹം ശക്തമായി, അധികാരികൾക്കെതിരെ അദ്ദേഹം ശക്തമായി കൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. ആ കാലഘട്ടത്തിലാണ്, 1940കളിലാണ്, 40കളിലും 50കളിലുമാണ് ഇസ്ലാമിന്റെ സ്വന്തമായിരുന്ന ഫലസ്തീൻ എന്ന് പറയുന്ന മണ്ണ് ഇസ്രായേൽ എന്ന അധിനിവേശ രാഷ്ട്രം കൈക്കലാക്കുന്നത്. ഫലസ്തീനിന്റെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിൽ അദ്ദേഹം സജീവമായി എന്ന് മാത്രമല്ല, അദ്ദേഹം അതിന്റെ മുൻനിരയിൽ ഇസ്ലാമിക സമൂഹത്തിന് വഴികാണിച്ച നേതാവായിരുന്നു എന്ന് മുന്നോടുവാൻ സാധ്യമാകുന്നു. ഇസ്ലാമിന് അദ്ദേഹം സമഗ്രമായിട്ടാണ് അവതരിപ്പിച്ചത്. ഇസ്ലാം എന്നാൽ അത് കേവലം ആരാധനകൾ, അടിസ്ഥാനങ്ങളിൽ മാത്രം ഒരുങ്ങി നിൽക്കേണ്ട, ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാഴ്ചപ്പാടല്ല എന്നും ഇസ്ലാമിന് അതിന് ജീവിതത്തിന്റെ സകല മേഖലകളിലും ഇടപെടുന്ന, ജീവിതത്തിന്റെ വ്യത്യസ്തമായ സർവ തുറകളിലും ഇടപെടുവാൻ ശേഷിയുള്ള ദർശനമാണ്, ഐഡിയോളജിയാണ് ഇസ്ലാം എന്ന് അദ്ദേഹം മനോഹരമായിട്ട്, ഏറ്റവും മനോഹരമായി അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. ലോകത്ത് കടന്നു വന്ന പ്രഗൽഭ പണ്ഡിതൻ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി പറയുന്നത്, അദ്ദേഹം പറഞ്ഞ വർത്തമാനം, ഇമാം ഷെയ്ഖ് ഹസൻ അൽ ബന്ന അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ ഈജിപ്തിലെ ജനത അവര് തോന്നിയ വിനോദങ്ങൾക്ക് പിറകിൽ അവര് മുന്നോട്ടു പോകുമായിരുന്നു. അങ്ങനെ മുന്നോട്ടു പോകുമായിരുന്ന ഈജിപ്ഷ്യൻ യൗവനത്തെ ഇസ്ലാമിന്റെ പ്രബോധന മാർഗത്തിലേക്ക് എത്തിക്കുവാൻ ശേഷി കാണിച്ച മഹാനായിരുന്നു ഇമാം ഷഹീദ് ഹസൻ ബന്ന എന്ന് അതിനെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇമാം ഷഹീദ് ഹസൻ ബന്ന പകർന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. അദ്ദേഹം ഏറ്റവും പ്രധാനമായിട്ടൊന്നും പറഞ്ഞ കാര്യം, നാളെയെ കുറിച്ച് പ്രതീക്ഷയുള്ളവരായിട്ട് മാറുക എന്നുള്ളതാണ്. നാളെയെ കുറിച്ച് പ്രതീക്ഷയുള്ളവരായിട്ട് മാറുക, നാളെയെ കുറിച്ച് സ്വപ്നം കാണുന്നവരായിട്ട് മാറുക. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസല്ലോ, ഇന്നലത്തെ പോലെയാണ് ഒരു മുഅ്മിനിന്റെ ഇന്നെങ്കിൽ, ഇന്നത്തെ പോലെയാണ് ഒരു മുഅ്മിനിന്റെ നാളെയെങ്കിൽ, ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല എങ്കിൽ, ജീവിതത്തിൽ പുതുമകളൊന്നും സംഭവിക്കുന്നതല്ല ഇല്ലായെങ്കിൽ അവന്റെ കാര്യം കഷ്ടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ഇമാം ഷഹീദ് ഹസൻ ബന്ന പറയുന്ന വർത്തമാനം, ഹഖായിഖുൽ യൗം ഹിയ അഹ്ലാമുൽ അം, ഇന്ന് സംഭവിച്ച യാഥാർത്ഥ്യങ്ങൾ അത് ഇന്നലെകളുടെ സ്വപ്നങ്ങളാണ്, ഇന്നലെ നാം കണ്ട സ്വപ്നങ്ങൾ അത് യാഥാർത്ഥ്യങ്ങളായി മാറുന്നു. വഅഹ്ലാമുൽ യൗം ഹിയ ഹഖായിഖുൽ ഗദ്, ഇന്നത്തെ സ്വപ്നങ്ങൾ നാളത്തെ യാഥാർത്ഥ്യങ്ങളായി മാറണമെന്ന് പഠിപ്പിച്ച്, ഇസ്ലാമിക സമൂഹത്തെ സ്വപ്നം കാണുവാൻ വേണ്ടി പഠിപ്പിച്ച ഒരു നേതാവായിരുന്നു, ഒരു മഹാനായിരുന്നു ഇമാം ഷഹീദ് ഹസൻ ബന്ന. അദ്ദേഹത്തെ ഫെബ്രുവരി മാസം 12-ാം തീയതി 1949 അദ്ദേഹത്തെ ഭരണകൂടം ചതിയിലൂടെ വിളിച്ചു വരുത്തി, ഒറ്റയ്ക്ക് വിളിച്ചു വരുത്തിയിട്ട് കാറിൽ നിന്നിറങ്ങിയത് രഹസ്യമായി നിൽക്കുന്ന പട്ടാളക്കാർ അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു. അദ്ദേഹം രക്തം മാർന്നുകൊണ്ട് മരണപ്പെട്ടു. അദ്ദേഹത്തെ വെടിവെച്ചു കൊന്ന റോഡ് അവിടെയുള്ള ഭരണകൂടം അടച്ചിരുന്നു. ആരെങ്കിലും സഹായത്തിന് വേണ്ടി അദ്ദേഹത്തിനെ കണ്ടുമുട്ടി അദ്ദേഹത്തെ സഹായിക്കാതിരിക്കുവാൻ മാത്രമല്ല അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാതിരിക്കുവാൻ
പോവാൻ രക്തം വാർന്നുകൊണ്ട് മരണപ്പെടുവാൻ അവരെയുള്ള ഭരണകൂടം തീരുമാനിച്ച് ഉറപ്പിച്ച് നടപ്പിലാക്കിയ ഒരു വലിയ കൊലപാതകത്തിലൂടെ അദ്ദേഹം രക്തസാക്ഷിയായി മാറി എന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകും. അതുപോലെ തന്നെ രണ്ടാമത്തെ വ്യക്തിത്വം, രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നാം ഓർക്കേണ്ട പ്രധാനപ്പെട്ട വ്യക്തിത്വം മഹാനായ ആര്യ മുസ്ലിയാരാണ്. നമ്മുടെ നാട്ടിലുള്ള ഭരണകൂട ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ഏറ്റവും ശക്തമായി കൊണ്ട് പോരാടി മലബാർ സമരം എന്ന് പറയുന്ന ഏറ്റവും ഐതിഹാസികമായ സമരത്തെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആര്യ മുസ്ലിയാർ, ആ ആര്യ മുസ്ലിയാരെ ബ്രിട്ടീഷ് ഭരണകൂടം അത് അവര് പിടികൂടുകയും എന്നിട്ട് കോയമ്പത്തൂരുള്ള ജയിലിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ 1922 February 17 അദ്ദേഹത്തെ തൂക്കിലേറ്റി എന്ന് ചരിത്രം പറയുകയാണ്. ആര്യ മുസ്ലിയാർ ഒരു വലിയ മതപണ്ഡിതനായിരുന്നു, വലിയ ആലിമായിരുന്നു. പള്ളിയിൽ ഇസ്ലാമികമായ മതപ്രബോധന പ്രവർത്തനങ്ങളുമായി ജീവിച്ച അദ്ദേഹം തന്നെ ഇസ്ലാമിന്റെ വിമോചനത്തിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായിക്കൊണ്ട് രംഗത്ത് വന്ന ഒരു പോരാളിയായിരുന്നു. അദ്ദേഹം രക്തസാക്ഷിയായത് ഈ കാലത്താണെന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകും. അതുപോലെ മറ്റൊരാളാണ് ഷാഹിദ് അസ്മി എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ 33 വയസ്സിൽ കൊല്ലപ്പെട്ട 33 വയസ്സിൽ കൊല്ലപ്പെട്ട ഇന്ത്യയിൽ അറിയപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അഡ്വക്കേറ്റായി വക്കീലായിക്കൊണ്ട് മുന്നോട്ട് പോയിരുന്ന ഷാഹിദ് അസ്മി, അദ്ദേഹം കൊല്ലപ്പെട്ടത് 2010 February 11 ഭരണകൂടം അദ്ദേഹത്തെ 2 തവണ അകാരണമായി ജയിലടച്ചു. ചെറുപ്പകാലത്തെ അദ്ദേഹം ജയിലാണ്. അദ്ദേഹം ജയിലിൽ നിന്നിറങ്ങി അങ്ങനെ അദ്ദേഹം ലോ പഠിക്കുകയും നിയമം പഠിക്കുകയും എന്നിട്ട് അകാരണമായി ജയിലടക്കപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതി അടക്കം വാദിക്കുകയും ചെയ്ത ചെറുപ്പക്കാരനായിരുന്ന അഡ്വക്കേറ്റ് ആയിരുന്നു, വക്കീലായിരുന്നു ഷാഹിദ് അസ്മി എന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകും. അകാരണമായി കൊണ്ട് ജയിലടക്കപ്പെട്ട, ഇവിടെ ഉണ്ടാക്കപ്പെട്ട ബോംബ് സ്ഫോടനങ്ങളുണ്ട്, ഒരുപാട് കൃത്രിമമായി ഉണ്ടാക്കിയ ബോംബ് സ്ഫോടനങ്ങളുണ്ട്. ആ ബോംബ് സ്ഫോടനങ്ങളുടെ പേരിൽ അകാരണമായി ക്രൂശിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി കോടതികളിൽ കയറി ഇറങ്ങി വാദിച്ച, അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാനും വാദിച്ച ഒരു മഹാനായിരുന്നു ഷഹീദ് അസ്മി. അദ്ദേഹത്തെ ഇവിടെയുള്ള വർഗീയവാദികൾ അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു. മുംബൈയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് എന്ന് കാണുവാൻ സാധ്യമാകും. അതുപോലെ 4th ആളാണ് മാൽക്കം എക്സ്. അദ്ദേഹം അമേരിക്കയിൽ നടമാടിയിരുന്ന വെള്ള വംശീയതക്കെതിരെ, വെള്ളക്കാർ മാത്രമാണ് ഉയർന്നവർ എന്ന വംശീയതക്കെതിരെ അദ്ദേഹം രംഗത്ത് വന്നു. കറുത്ത വർഗക്കാർക്ക് വേണ്ടി വാദിച്ച ഒരു മഹാനായിരുന്നു മാൽക്കം എക്സ്. അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും എന്നിട്ട് മലിക് ഷഹബാദ് എന്ന പേരിൽ അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ എതിരാളികൾ 1965 February 19 അദ്ദേഹത്തിന്റെ എതിരാളികൾ വെടിവെച്ച് ഒരു സമ്മേളന വേദി വെച്ച് വെടിവെച്ച് കൊല്ലുകയുണ്ടായി. നമ്മൾ 4 ആളെ എടുത്തു നോക്കിയാൽ 4 പേരും വ്യത്യസ്തമായ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ രക്തസാക്ഷികളായ ആളുകൾ. ഒന്നാമത്തെ ആൾ ഇമാം ഷഹീദ് ഹസനിൽ ബന്ന, ഇസ്ലാമിന്റെ സമഗ്രമായ ഇസ്ലാമിനെ ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ചതിന്റെ പേരിൽ അവിടെയുള്ള ഭരണകൂടത്തിന്റെ അത് അവരുടെ കൽപ്പനകൾക്ക് മുന്നിൽ വിധേയപ്പെടാത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ വധിക്കുകയാണ്. അതുപോലെ തന്നെ 2nd ആൾ ഈ മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇസ്ലാം പറയുന്ന വിമോചനമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, മനുഷ്യൻ ആരുടെയും അടിമകളല്ല എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയി പിറന്ന മണ്ണിന്റെ മോചനത്തിന് വേണ്ടി പോയ, അതിനുവേണ്ടി നയിച്ച ഏറ്റവും ഉജ്ജ്വലനായ പോരാളിയായിരുന്നു. അതുപോലെ തന്നെ ഷാഹിദ് അസ്മി നിഷേധിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി ശബ്ദിച്ച ഏറ്റവും പ്രധാനിയായ വക്കീലായിരുന്നു. അതുപോലെ മൽക്കം എക്സ്, കറുത്തവരായ അധസ്ഥിതരായ അടിച്ചമർത്തപ്പെട്ടവരായ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച മഹാനായിരുന്നു. ഇങ്ങനെയുള്ള ആളുകൾ നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. രക്തസാക്ഷിത്വം എന്നുള്ളത് ഇസ്ലാമിക ചരിത്രത്തിൽ അതിന് തുടക്കം മുതലേ ഉള്ള ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ, ദീനിന്റെ മാർഗത്തിൽ ധീരമായി കൊണ്ട് ജീവിക്കുമ്പോ ഒന്നുകിൽ ജീവിതത്തിലൂടെ നമ്മൾ സാക്ഷ്യം പണിയണം,
ജീവിതത്തിലൂടെ നമ്മൾ സാക്ഷ്യം തെളിയിക്കണം. സത്യത്തിന്റെ മാർഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യമാവണം. അല്ലെങ്കിൽ ആ മാർഗത്തിൽ ധീരമായിക്കൊണ്ട് ജീവൻ സമർപ്പിക്കുവാൻ സന്നദ്ധമാകുന്ന ആളുകളാണ് രക്തസാക്ഷികൾ എന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകും. ഇസ്ലാമിന്റെ തുടക്കത്തിൽ മഹദിയായ സുമയ്യ റളിയല്ലാഹു അൻഹയെ അബൂ ജഹ്ല് കുന്തമെടുത്തുകൊണ്ട് നാഭിയിൽ കുത്തിയിട്ട് അവരെ കൊല്ലുന്നുണ്ട്, വധിക്കുന്നുണ്ട്. ധീരമായിക്കൊണ്ടവര് മുന്നോട്ട് പോവുകയുണ്ടായി. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിന്റെ രണാങ്കണത്തിൽ കൊല്ലപ്പെട്ട അല്ലാഹുവിന്റെ മാർഗത്തിൽ ധീരമായിക്കൊണ്ട് യുദ്ധം ചെയ്യവേ വഹ്ഷി എന്ന് പറയുന്ന അടിമയുടെ വഹ്ഷി എന്ന് പറയുന്ന ഇസ്ലാമിന്റെ എതിരാളികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന എതിരാളിയുടെ കുത്തേറ്റ് കൊണ്ട് അല്ലാഹുവിലേക്ക് രക്തസാക്ഷിയായി കൊണ്ട് മടങ്ങിയ സയ്യിദന ഹംസ ഹംസത്തിബ്നു അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹംസ റളിയല്ലാഹു അൻഹു വിളിച്ചത് സയ്യിദുൽ ശുഹദ രക്തസാക്ഷികളുടെ നേതാവ് ആണെന്ന് കാണുവാൻ സാധ്യമാകും. എന്തിനാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളെ അല്ലാഹു നൽകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് വലാ തഹിനു വലാ തഹസനു വഅൻതുമുൽ അഅലൂന ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങൾ വ്യസനിക്കേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വ്യത്യസ്തമായ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ തന്നെ വഅൻതുമുൽ അഅലൂന ഇൻ കുന്തും മുഅ്മിനീൻ മുഅ്മിനായിക്കൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിതവും സമയവും സമയസമ്പത്തുമെല്ലാം സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സന്നദ്ധരാകുന്ന ഈമാനുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉയർന്നവർ. നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം, നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം. അള്ളാഹു പറയുകയാണ് നിങ്ങൾക്ക് വേദനകളുണ്ട്, ഇന്ന് നിങ്ങൾക്ക് വേദനകൾ ഉണ്ടാകുന്നു, നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നു എന്ന്. നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു എങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ എതിരാളികൾക്കും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിജയപരാജയങ്ങളുടെ ദിവസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ടേയിരിക്കും. ഇന്ന് വിജയമെങ്കിൽ നാളെ പരാജയം ഉണ്ടാകും, ഇന്ന് പരാജയമെങ്കിൽ നാളെ വിജയങ്ങൾ ഉണ്ടാകും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് വലിയഅലമല്ലാഹു അല്ലദീന ആമനു മിൻകും, നിങ്ങളിൽ ഏറ്റവും അടിസ്ഥാനപരമായി ഈമാനുള്ളവർ യഥാർത്ഥമായ വിശ്വാസമുള്ളവർ ആരാണെന്ന് അല്ലാഹുവിനെ തിരിച്ചറിയണം, അല്ലാഹുവിനെ മനസ്സിലാക്കണം. മാത്രമല്ല വയത്തഖിദ മിൻകും ശുഹദ, നിങ്ങളിൽ നിന്ന് രക്തസാക്ഷികളെ അല്ലാഹുവിന് ആവശ്യമുണ്ട്. അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഇടിമിന്നൽ വേഗതയിൽ കടന്നുപോകുന്ന അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രകാശ വേഗതയിൽ കടന്നുപോകുന്ന ഏറ്റവും ഉന്നതരായ രക്തസാക്ഷികളെ സ്വർഗത്തിലേക്ക് അല്ലാഹുവിന് ആവശ്യമുണ്ട്. വല്ലാഹു ലാ യുഹിബ്ബു ളാലിമീൻ അല്ലാഹുമീൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും ളാലിമുകളെ ഇഷ്ടപ്പെടുകയില്ല എന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല വലിയുമഹിസല്ലാഹു അല്ലദീന ആമനു വയംഹക്കൽ കാഫിരീൻ, അതുപോലെ മുഅ്മിനികളായ ആളുകളെ അല്ലാഹുവിന് പ്രത്യേകമായി സെലക്ട് ചെയ്യുവാൻ വേണ്ടിയാൽ, അല്ലാഹുവിന് പ്രത്യേകമായി അവരെ നീക്കി വെക്കുവാൻ വേണ്ടിയാൽ പരീക്ഷണങ്ങളുടെയും വിജയങ്ങളുടെയും കാലത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നവർ, അടിപതരാതെ മുന്നോട്ട് പോയവർ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ അവിടെ അടിയറവ് വെക്കാതെ മുന്നോട്ട് പോയവർ അവർ ആരാണെന്ന് അല്ലാഹുവിന് കൃത്യമായി വേർതിരിക്കുവാൻ വേണ്ടിയാണ് ഇത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. പിന്നെ അല്ലാഹു പറഞ്ഞൊരു ചോദ്യമുണ്ട്. അല്ലാഹു പറയാൻ അം ഹസിബ്തും അൻതദ്ഖുലുൽ ജന്ന, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ വെറുതെ എന്റെ സ്വർഗത്ത് പ്രവേശിക്കുമെന്ന്? പ്രിയമുള്ളവരെ, നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം, ഒരു മുഖ്യന്റെ ഏറ്റവും വലിയ അവന്റെ തേട്ടം റബ്ബിന്റെ ജന്നാത്താണ്, അല്ലാഹുവിന്റെ സ്വർഗമാണ്. അല്ലാഹു ചോദിക്കുകയാണ് നിങ്ങൾ വെറുതെ എന്റെ സ്വർഗത്തിൽ പ്രവേശിച്ച് കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടിയവർ, അല്ലാഹുവിന്റെ മാർഗത്തിൽ സമയവും അധ്വാനവും ഉയർത്തുമൊഴുക്കി അത് നൽകിയിട്ട് പ്രവർത്തിച്ചവർ അതാരാണെന്ന് അല്ലാഹുവിന് അറിയാം. മാത്രമല്ല അല്ലാഹുവിന് ക്ഷമാലുക്കളായി സ്ഥിരതയുള്ളവരായി അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോയവർ ആരൊക്കെയാണെന്ന് അല്ലാഹുവിന് അറിഞ്ഞിരിക്കെ നിങ്ങൾ
നിങ്ങൾ അങ്ങ് വെറുതെ സ്വർഗത്തിൽ പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന ചോദ്യം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. വിശ്വസിക്കുന്ന ആദർശത്തിന്റെ മാർഗത്തിൽ, ഇസ്ലാമിന്റെ മാർഗത്തിൽ അതിന്റെ സാക്ഷികളായി ജീവിക്കുക എന്നുള്ളത് ഇസ്ലാമിക സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഇസ്ലാം എന്തിനൊക്കെ വിളിക്കുന്നത്? ഇസ്ലാം വിളിക്കുന്നത് ലോകത്ത് കുഴപ്പങ്ങളോ ലോകത്ത് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ യുദ്ധങ്ങളോ ഉണ്ടാക്കുവാനല്ല, മറിച്ച് വല്ലാഹു യദ്ഉ ഇലാ ദാരിസ് സലാം വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൽ മുസ്തഖീം. അല്ലാഹു വിളിക്കുന്നത് സമാധാനത്തിന്റെ ഗേഹത്തിലേക്കാണ്. ഈ ലോകത്തിൽ ശാന്തതയുണ്ടാകുവാൻ വേണ്ടിയാണ്, സമാധാനം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ്. വയഹ്ദി ഇലാ സിറാത്തിൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നവനാണ് റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വതആല എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അഥവാ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിന്, ഒരു പ്രദേശത്തിന്, ഒരു രാജ്യത്തിന് എല്ലാ തലങ്ങളിലും സമാധാനവും നീതിയും ഉണ്ടാവണമെന്ന ആശയമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്ന് മാത്രമല്ല, ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദീന്, അതുപോലെ തന്നെ ജീവൻ, അഭിമാനം, സമ്പത്ത്, മനുഷ്യന്റെ ബുദ്ധി, ഇതിനെ സംരക്ഷിക്കുന്ന രീതിയിലാവണം മനുഷ്യന്റെ ജീവിതം എന്നാണ് ഇസ്ലാമിക ശരിയായിട്ട് നമ്മളോട് പഠിപ്പിക്കുന്നത്. അഥവാ മനുഷ്യന്റെ ദീൻ, മനുഷ്യന്റെ സമ്പത്ത്, മനുഷ്യന്റെ ബുദ്ധി, മനുഷ്യന്റെ ജീവൻ, മനുഷ്യന്റെ അഭിമാനം, ഇത് സംരക്ഷിക്കപ്പെടണം. അത് സംരക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ അതിനു വേണ്ടി അധ്വാനിക്കുക, അതിനു വേണ്ടി ജീവിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ദീനിന്റെ, ഇസ്ലാമിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നുള്ളൂ എന്ന് തിരിച്ചറിയണം. വെറുതെ അങ്ങ് ജീവിച്ചു പോവുക എന്നുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനാണ് പറഞ്ഞത്, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാഅ അലന്നാസ്, നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മധ്യമ സമൂഹമാക്കി മാറ്റിയിരിക്കുന്നു. തീവ്രവാദവുമില്ല, ദീർണമായ വാദങ്ങളുമില്ല, അതിന്റെ ഇടയിലുള്ള മധ്യമ സമൂഹമാണ് നിങ്ങളെ പണി എന്ന് പറഞ്ഞാൽ ശുഹദാഅ അലന്നാസ്, ജനങ്ങളുടെ മുന്നിൽ ദീനിന്റെ സാക്ഷികളായിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. വമൻ അബ്ദല മുനിമൻ കത്തമ ഷഹാദത്തിന് ഇന്ദഹു മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള സാക്ഷ്യത്തെ നിരാകരിക്കുന്നവർ ആരാണ്, അതിനേക്കാൾ അതിക്രമികാരികളായ ആളുകൾ ആരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നുണ്ട്. പ്രവാചകന്മാർ മുഴുവൻ ജനങ്ങളെ ക്ഷണിച്ചത് ഈ മാർഗത്തിലേക്കാണ്. അവർ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല, അവനല്ലാതെ മറ്റൊരു ദൈവങ്ങളില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ തൗഹീദാണ്. രണ്ടാമത്തത്, ആ സമൂഹത്തിലുള്ള സാമൂഹികമായ പ്രശ്നങ്ങൾ, ആ സമൂഹത്തിലുള്ള തിന്മകൾ, അവിടെയുള്ള അധാർമികത, അവിടെയുള്ള അനീതി എന്നിവ തുടച്ചു നീക്കിയിട്ട് മനുഷ്യാവകാശം, നീതി, സത്യം എന്നിവ സ്ഥാപിച്ചുകൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരും മുന്നോട്ട് പോയത്. ആ മാർഗത്തിൽ ജീവിക്കുവാൻ ജീവനുള്ളിടത്തോളം കാലം ആ മാർഗത്തിൽ ഈ നേരിന്റെ സാക്ഷിയായിക്കൊണ്ട് ജീവിക്കുക, അതുമല്ലെങ്കിൽ ആ മാർഗത്തിൽ ജീവൻ സമർപ്പിക്കുവാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാഹു പറയുന്നുണ്ട്, വമൻ യുഖ്ദിബുല്ലാഹ ഖർദൻ ഹസനൻ യുദാഇഫു ലഹും ലഹു അദ്ആഫൻ കസീറ. അല്ലാഹുവിന്റെ മാർഗത്തിൽ കടം കൊടുത്തവർ, ആ കടം കൊടുത്തവർക്ക് സ്വന്തം ജീവനാകാം, സമ്പത്താവാം, സമയമാവാം, അധ്വാനങ്ങളാവാം, ആയുസ്സാകാം, അതെല്ലാം കൊടുത്തവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അതിന്റെ എത്രയോ ഇരട്ടി തിരിച്ചു നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. നമ്മുടെ മുൻഗാമികളായ ആളുകൾ റോമൻ സേനാനായകരോട് ഇസ്ലാമിന്റെ സമൂഹം വിളിച്ചു പറഞ്ഞ സംഭവമുണ്ടല്ലോ. റോമൻ സേനാനായകരോട് ഇസ്ലാമിക സമൂഹത്തിന്റെ ആളുകൾ, സജ്ജീരായ പോരാളികൾ അവര് വിളിച്ചു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം അവര് പറയുകയുണ്ടായി, അല്ലയോ റോമക്കാരെ, നിങ്ങൾ എത്രയാണോ,
നിങ്ങൾ എത്രയാണോ ജീവന് വേണ്ടി നിങ്ങൾ ജീവിക്കുവാൻ വേണ്ടി എത്രമേൽ കൊതിക്കുന്നുവോ അത്രയും ഞങ്ങൾ മരണത്തെ കൊതിക്കുന്നവരാണ്. മരണത്തെ കൊതിക്കുന്നവരാണ്. മരണത്തെ കൊതിക്കുന്ന ഒരു ജനതയെ പരാജയപ്പെടുത്തുവാൻ ജീവന കൊതിയുള്ള ഒരാൾക്കും സാധ്യമല്ല എന്നുള്ളത് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. മഹാനായ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ റസ്ഖുനി അശ്ഹാദ പടത്ത റബ്ബേ എനിക്ക് നീ ഷഹാദ നൽകണം, രക്തസാക്ഷിയാക്കണം. ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചില്ലേ? ആ പ്രാർത്ഥന സ്വീകരിച്ചു എപ്പോഴാ? ലോകത്തെ ഏറ്റവും പവിത്രമായ ഒരു പള്ളിയിൽ വെച്ച്, മസ്ജിദുൻ നബവിയിലെ ഏറ്റവും മനോഹരമായ ഇടത്ത് വെച്ച്, അതിന്റെ മിഹ്റാബിൽ ഏറ്റവും മനോഹരമായ സമയത്ത് സുബ്ഹ് നമസ്കരിക്കുമ്പോ, അത് ഇമാവ് നിൽക്കുമ്പോ, അവിടെ ഇസ്ലാമിന്റെ എതിരാളിയുടെ കുത്തേറ്റുകൊണ്ടാണ് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടെ വീഴുന്നത്, രക്തസാക്ഷിയായിട്ട് മാറുന്നത്. ഒന്നുകിൽ ജീവിതം കൊണ്ട് സാക്ഷ്യം തീർക്കുക, അല്ലെങ്കിൽ ജീവൻ നൽകി രക്തസാക്ഷിയായി മാറുക എന്നുള്ളതാണ് ഇസ്ലാമിലെ ചരിത്രത്തിൽ കടന്നുപോയ മഹാരഥന്മാർ നമ്മളോട് പഠിപ്പിച്ചത്. അതുകൊണ്ട് നമുക്ക് സാധ്യമാകുന്ന വിധത്തിൽ ഇസ്ലാമിന്റെ സാക്ഷികളായി ജീവിക്കുക, അതിനുവേണ്ടി നിലകൊള്ളുക, അതിനുവേണ്ടി ധീരമായിക്കൊണ്ട് മുന്നോട്ട് പോവുക. നമുക്ക് സാധ്യമാകുന്ന വിധത്തിൽ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ പ്രചരിപ്പിക്കുവാനും പ്രബോധനം ചെയ്യുവാനും അതിനുവേണ്ടി നിലകൊള്ളുവാനും സാധ്യമാകുന്ന ജീവിതത്തിൽ എന്ന് പറയുന്ന ഏറ്റവും ഉജ്ജ്വലമായ ഏറ്റവും ഉന്നതമായ സത്യത്തിന്റെ സാക്ഷികളായി മാറുക എന്ന മഹോന്നതമായ ധർമ്മം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പടച്ചറപ്പ് ആ മാർഗത്തിൽ ധീരമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.